ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ് കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ അതിവിശാലമായിട്ടുള്ളൊരു പാടത്തു നിന്നാണ് ഷൂട്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ന്യൂമറസ് കാർസിൻ്റെ വാഹനമാണ് 2013 മോഡൽ നാനോ സിംഗ്ലോണോ വാഹനമാണ് സിംഗ്ലോണോ വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു സ്വന്തം വാഹനം ഓടിക്കുമ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റിയിലേക്ക് എല്ലാവരും സൂക്ഷിച്ചു നടക്കണം അപ്പോൾ ആ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വാഹനം 2013 മോഡൽ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നേക്കണം 8 AC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കണ വാഹനമാണ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണ് പിന്നെ എവിടെയൊക്കെ ചെറിയ പൊടിക്ക് സ്ക്രാച്ച് ഔട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് നമ്മൾ വീഡിയോ കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒന്ന് കണ്ടേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് കണ്ടുവരാൻ ശേഷം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു സിംഗിൾ ഓണർ നാനോ ആണ് ഞാൻ എത്തിക്കുന്നത് സിംഗിൾ ഓണർ നാനോ എന്ന് പറയുമ്പോൾ ആ സിംഗിൾ ഓണറിൻ്റെ ആ ഒരു എല്ലാ ക്വാളിറ്റിയും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഈ നാനോന് എന്താണ് ഇത്രമാത്രം റേറ്റ് എന്ന് ഞാൻ ഇത്രമാത്രം റേറ്റ് നാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല നാനോൻ്റെ റേറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറഞ്ഞിട്ടുള്ളൂ നാനോ എന്ന് പറഞ്ഞ വാഹനം ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്കോ അത്യാവശ്യം മോഡലോടെ ബൈക്ക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്ന് ആലോചിച്ച് നോക്കാം ആ റേറ്റിന് നിങ്ങൾക്കൊരു നാനോ സ്വന്തമാക്കാം മനസ്സിലായിട്ടോ നാല് പേർക്ക് അല്ലെങ്കിൽ അഞ്ച് പേർക്ക് സുഖമായിട്ട് അഞ്ച് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല നാല് പേർക്ക് സുഖമായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം വിത്ത് AC ഇട്ടിട്ട് അതേപോലെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഏക വാഹനം നാനോന്ന് ഞാൻ പറയും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണം അപ്പോൾ നിങ്ങളിതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളും നോക്കണ്ട വാഹനം ഓടിച്ചു നോക്കാതെയാ വാഹനം ഓടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫാമിലിക്ക് യൂസ് ആവും എന്ന് തോന്നുകയാണെങ്കിലും ധൈര്യമായിട്ട് നാനോ എടുക്കാവുന്നതാണ് കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിൽ നിൽക്കും നല്ലൊരു ചെറിയൊരു കാർ ഫാമിലി ബുക്ക് പറ്റിയ കാർ ഉപയോഗിച്ച് നടക്കുകയും ചെയ്യാം നിങ്ങൾ നോക്കാം ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ നല്ല ബോഡി ക്വാളിറ്റി നമുക്ക് ഈ വാഹനത്തിനടുത്തുണ്ട് അത്രയ്ക്ക് പൊന്നുപോലെ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് 2013 ആണ് എൻ്റെ മോഡൽ തന്നെ 13 മോഡലും നല്ല AC ഫുള്ള് കമ്പനി സർവീസ് ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഓക്കെ ഈ വാഹനത്തിൻ്റെ സൈഡും അതേപോലെ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം ഫസ്റ്റ് തന്നെ ടയറിലേക്ക് പോയേക്കാം ടയർ നമ്മൾ നോക്കുമ്പോൾ ഒരു എത്രയാണ് ഒരു 65% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കണം വീൽ ആർച്ച് നോക്കാം എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ നോക്കാം പിന്നെ നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം ബമ്പേഴ്സ് വരുമ്പോൾ ഇവിടെ ഒരു പൊടിക്ക് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല അതൊക്കെ എടുത്ത് പറയണ്ടേ പിന്നെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഡൗണിൽ കിട്ടുന്നുണ്ട് താഴേക്ക് വരാം ലോവർ ലിപ്പ് വരുമ്പോഴും അവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഈ ഭാഗത്തും ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് ബമ്പേഴ്സ് ഇനി നമുക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ ആർച്ച് നോക്കാം വീൽ ആർച്ച് നീറ്റ് ആയിട്ട് ഇരിക്കുന്നു കാര്യങ്ങളൊന്നുമില്ല പൊടിക്കൊരു ചെറിയൊരു ഡെൻ്റ് അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അറിയൊന്നുമില്ല അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് നോക്കിയേക്കാം ടയേഴ്സ് ഈ സൈഡിൽ നമുക്ക് ഒരു 60-65% ടയേഴ്സ് നമുക്കവിടെ നിൽക്കുന്നുണ്ട് പിന്നെ സൈഡ് നോക്കാം സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നീറ്റായിട്ട് നിൽക്കുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ് ഇവിടെ മിറേഴ്സ് നോക്കാം ചെറിയൊരു ഡോട്ട് സ്ക്രാച്ച് ഉണ്ട് അതൊന്നൊരു പ്രശ്നമല്ല രണ്ട് ഡോറും നീറ്റാണ് ഒന്നും പറയാനില്ല കേട്ടോ താഴത്ത് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ താഴെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിരാഴ്ചയൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു സൈഡ് പ്രൊഫൈൽ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു ബാക്ക് ഗ്ലാസ് നോക്കാം ഗ്ലാസും അതേപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് ഡിക്കി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഓപ്പൺഡല്ല പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പാച്ച് പോലെ ഇവിടെ തോന്നുന്നുണ്ട് പക്ഷേ അതൊന്നൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും എടുത്ത് പറയാനൊന്നുമില്ല പിന്നെ നമുക്ക് ബമ്പേഴ്സ് നോക്കാം ബമ്പേഴ്സ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു താഴത്തെ ഭാഗം നോക്കാം അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റായിട്ട് ഇരിക്കുന്നു റൈറ്റ് സൈഡിലേക്ക് വരാം റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു വീലാർച്ച് അതേപോലെ തന്നെ രണ്ട് ഡോറും നോക്കാം രണ്ട് ഡോറും നീറ്റായിട്ട് ഇരിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡോർ പാഡും കാര്യങ്ങളും നോക്കാം കേട്ടോ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നാനോടെ കണ്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നീറ്റായിട്ട് തന്നെ സീറ്റ്സ് അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും ഭംഗിയായിട്ട് തന്നെ സീറ്റ്സ് ഇൻറ്റീരിയർ ഭാഗം ഒന്നൊരു വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട് അതേപോലെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു മിഡിൽ റോ നോക്കാം മിഡിൽ റോ കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ട് തന്നെ ചെറിയ സ്ക്രാച്ച് ഇവിടെ കാണുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരാം ഇവിടെയും നമുക്ക് സ്പീക്കേഴ്സും ഡാഷും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു ഷെൽഫുണ്ട് പിന്നെ സ്റ്റിയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇനി ഫ്ലോർ നോക്കാം ഫ്ലോറുണ്ടോ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഫ്ലോർസ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു ഒരു ഡോറ് നോക്കാം ഡോറും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡും ഭംഗിയായിട്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു ഉണ്ടോ റൂഫ് നോക്കാം റൂഫും ക്വാളിറ്റിയാണ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ
ക്വാളിറ്റിയുള്ള സീഡ്സ്. ചെറിയ രീതിയിൽ പൊടി കഴുക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ അതൊന്നും വലിയ കംപ്ലൈൻറ്റ് നമുക്ക് എടുത്ത് പറയാനില്ലാണ്ടാ, നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഫ്ലോർ നോക്കാം, ഫ്ലോറൊക്കെ നീറ്റാണ്, വിശാലമായ സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ക്വാളിറ്റി നോക്കാം വാഹനത്തിൻ്റെ, അതാ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നമുക്ക് കാണിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കാം. എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനുകൊണ്ട് എഞ്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഡൗൺ സൈഡിലാണ് വന്നേക്കണം, അപ്പോൾ അതിൻ്റെ വീട്ടിൽ എന്തായാലും ഇതിൻ്റെ ബോണറ്റിൽ എന്താണുള്ളത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ലിഫ്റ്റ് ചെയ്യട്ടെ. കാര്യമായിട്ടൊന്നും നമുക്കിവിടെ പറയാനൊന്നുമില്ല കേട്ടോ, കാരണം എഞ്ചിനും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സ്പെയർ വീല് നമുക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നും കാര്യങ്ങളും നമുക്ക് പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു നാനോൻ്റെ വിശദ വിവരങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടാറ്റ നാനോ കണ്ടു കഴിഞ്ഞാൽ, നാനോ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഏറ്റവും നല്ല വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇതിനകത്ത് നാലുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഒരു ബൈക്കിന് സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് മുടക്കുന്ന കാശൊക്കെ ഉണ്ടെങ്കിൽ, മോഡൽ കൂടിയ ബൈക്കിന് മുടക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാനോ സ്വന്തമാക്കി ഓടിച്ചു നടക്കാം. ശരിയല്ലേ, എ സി ഇട്ട് സുഖമായിട്ട് ഓടിച്ചു നടക്കാം. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ന്യൂമറസ് കാസിലുള്ള വീഡിയോ താഴെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാം. നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് വന്നേക്കാം, ചെറിയ രീതി നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ വാഹനത്തിന് റേറ്റ്, ഇതിൻ്റെ റേറ്റ് 73,000 റുപ്പീസ് ആണ്. 73,000 രൂപക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ചെറിയ രീതി നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ നാനോനെ കുറിച്ച് എന്താണെങ്കിൽ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് അനുകൂലം വിളിച്ചേക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഞാനുണ്ട് വിശേഷം. എത്ര പെടുന്ന ഒരുപാട് വാഹനങ്ങൾ അതിനെ പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.